ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സച്ചൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് ഇഫ്താർ മീൽ വ്ളോഗാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഡിഷസിൻ്റെ റെസിപ്പീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് സ്നാക്സായിട്ട് രണ്ട് സ്നാക്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് ചിക്കൻ അടയും പിന്നെ ഒന്ന് ചിക്കൻ കിഴിയുമാണ്. അപ്പോൾ ഇതിന് രണ്ടിനും നമുക്ക് സെയിം ഫില്ലിംഗ് മതി. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി ഒരു സ്പൂൺ, ഇനി ഒരു സ്പൂൺ ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ, ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു അര സ്പൂൺ, ഗരം മസാല പൗഡർ അര സ്പൂൺ, ഇനി റെഡ് ചില്ലി പൗഡർ അതും ഹാഫ് സ്പൂൺ തന്നെ, ഇനി മല്ലിപ്പൊടി ഹാഫ് സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എരിവ് കൂടുതൽ വേണ്ടുള്ളവർക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടിയും കുറച്ചും കൂടി റെഡ് ചില്ലി പൗഡറും കൂടി അഡീഷണലി ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മിൻസ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്തിട്ട് മിൻസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ ഈ മസാലയും കൂടി നന്നായി പിടിച്ചെടുക്കും. നമുക്ക് കുറച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ രണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ രണ്ടിനും കൂടി വേണ്ട. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ചേർത്ത് ചിക്കൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതിരുന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇത് കുക്കാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള ഡോ ശരിയാക്കാം. ഇനി നമുക്ക് ഡോ ശരിയാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു 250 ഗ്രാം മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു സ്പൂൺ ഓയിൽ ഒഴിക്കും. ഇപ്പോൾ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പരത്താൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് വെള്ളമൊഴിക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാവ് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇത് പരത്തി എടുക്കാം. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ കിഴി ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയായിരിക്കുക. ഇനി നമുക്ക് ഇതുപോലെ ചിക്കൻ അടയും കൂടി റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ അടയ്ക്കുള്ള ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായി ഓയിൽ തിളയ്ക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ഡെസേർട്ട് ആയിട്ട് നമുക്ക് ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിപ്പോ ഹാഫ് ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോ മിൽക്ക് ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ പാല് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് കസ്റ്റർഡ് പൗഡർ, ഒരു 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്ത് കുറച്ച് പാലിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ചൂടുള്ള പാലിലൊഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ഇത് ഡയറക്റ്റായിട്ട് പാലിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കട്ട പിടിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ കലക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 സ്പൂൺ ഷുഗറാണ് ഇട്ടിരിക്കുന്നത്. ഇനി കട്ട പിടിക്കാതെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൂട്ട് കസ്റ്റർഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് മാംഗോസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പേരയ്ക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ബനാനാസ് ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിളും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് ഇട്ടിത് റെഡിയാക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കസ്റ്റർഡ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പൊ ഫ്രൂട്ട് കാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1 അവർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് കസ്റ്റർഡ് സെറ്റ് ചെയ്യാം. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള കസ്റ്റർഡ് ആണ്. അപ്പൊ നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ചെറീസ് ഇട്ടു, കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇനി നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ ഈ ചില്ലി ചിക്കന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 500 grams ചിക്കനാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇനി ഇതിലേക്ക് 1 എഗ്ഗ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് സോയാ സോസ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചില്ലി ചിക്കന് വേണ്ടിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ പാൻ ചൂടായി, നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്കിനി ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിടാം. ഇനി ചില്ലി ചിക്കൻ്റെ ഗ്രേവിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം നേരത്തെ പൊരിച്ച എണ്ണയുണ്ടല്ലോ, ആ എണ്ണയാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. അപ്പം ആ ഓയിൽ ഒന്ന് ചൂടായി. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവാള സ്ക്വയറായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി ഒന്ന് സവാള വഴണ്ടു വരുമ്പോഴേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാപ്സിക്കം, അതും സ്ക്വയറായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് സോസുകൾ ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് നമുക്കൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. കെച്ചപ്പ് അല്ല, സോസാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം, 1-2 സ്പൂൺ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സോസുകളിൽ നമ്മുടെ സവാളയും ക്യാപ്സിക്കവും കൂടി നന്നായി പിടിച്ചു വരും. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗ്രേവിക്ക് വേണ്ടി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റഫ്ഡ് ഇടിയപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഇനി ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റഫ്ഡ് ഇടിയപ്പം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഇഫ്താർ മീൽ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.